ഞങ്ങളെ പ്രതിനിധികളിലേക്ക് വീണ്ടും സഹിത്ത്. ഏതായാലും സഹിത്ത് നേരത്തെ പറഞ്ഞു തുടങ്ങിയത് സംസ്ഥാനത്തിന്റെ സജീവ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ തന്നെ കണക്കുകൂട്ടലും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു. എന്താണ് കാര്യമെന്നുള്ളത് നാളെ അറിയുകയും ചെയ്യാം. ഏതായാലും ഒരു നിശബ്ദ തരംഗമുണ്ടായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്നിരുന്നാലും സഹിത്ത്, തിരുവനന്തപുരം അത് എത്രമാത്രം നിർണായകമാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ? തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടക്കുന്നത്. കാരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ത്രികോണ പോരാട്ടമുണ്ടെങ്കിലും അത് ഏറ്റവും ശക്തമായി നടക്കുന്ന ഒരു ഇടമായിരുന്നു കോർപ്പറേഷൻ. കോർപ്പറേഷൻ ഏകദേശം 30 വർഷത്തോളമായി ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് ഭരണം നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളി ഇത്തവണയുണ്ട്. ബി ജെ പി കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2015 ബി ജെ പി വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുകയും ഈ പാലാ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കുകയും അവിടെ മുഖ്യ പ്രതിപക്ഷമാവുകയും ചെയ്തതാണ്. ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്നതാണ് ബി ജെ പിയുടെ അവകാശവാദം. അതൊക്കെ ഫലം ചെയ്തോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ ആവേശത്തോടുള്ള പ്രചരണം ഇവിടെ നടത്തിയിരുന്നു. പക്ഷേ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും കുറവ് തന്നെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഒരു ഇടമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പ്രതിഫലിച്ചു എന്നതാണ് അറിയേണ്ടത്. 2015 ഇവിടെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. ഇത്തവണയും മറ്റ് സ്ഥാപനങ്ങളെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വാശിയേറിയ പോരാട്ടം നടന്നു. അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് നിർണായകം. ബി ജെ പി ശക്തി തെളിയിക്കുമോ, കോർപ്പറേഷൻ പിടിക്കുമോ, ഒപ്പം തന്നെ യു ഡി എഫ് മുൻവർഷത്തെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ സീറ്റുകൾ കൂടുതൽ വാർഡുകൾ വിജയം നേടിയെടുക്കാൻ കഴിയുമോ, ഇടതുമുന്നണി ഭരണ തുടർച്ച ഉറപ്പുവരുത്തുമോ, ഇതൊക്കെയാണ് കോർപ്പറേഷൻ നിർണായകമാക്കുന്ന കാര്യം. വെറുമൊരു തദ്ദേശ സ്ഥാപനത്തിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ ചലനങ്ങൾക്കിട വയ്ക്കുന്ന ഒന്നാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്നത് ശ്രദ്ധേയമാണ്. കാരണം തലസ്ഥാന കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടിട്ട് മറ്റേതെങ്കിലും മേഖലയിൽ നേട്ടമുണ്ടായാൽ കൂടിയും ഇടതുമുന്നണിക്കത് വലിയ നഷ്ടമാണ്. അതുകൊണ്ടുകൂടി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയം, അവിടുത്തെ ജനവിധി അങ്ങേയറ്റം നിർണായകമാണ്. നാളെ വോട്ടെണ്ണുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നതും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധിയായി. സീൻ പ്രകാശ് കൂടി ചേരുന്നു. പ്രകാശ്, സൈത്ത് പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് നമ്മളേറെ പ്രാധാന്യത്തോടെ നിർണായകമായി നോക്കുന്നു. അതുപോലെ തന്നെ മധ്യകേരളം, മധ്യകേരളം കോട്ടയത്തെ പരീക്ഷണം, മറ്റടക്കമുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടക്കുന്ന കേരള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ, ഏതായാലും എത്ര നിലവിൽ അവസ്ഥയിൽ എങ്ങനെയാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ, എത്രമാത്രം ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്, എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം? കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിരിക്കും മധ്യ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം. വിശേഷിച്ചും കേരള കോൺഗ്രസിലെ പിളർപ്പ്, ജോസ് കെ മാണി വിഭാഗം LDFന്റെ ഒപ്പം നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത, ഒപ്പം തന്നെ ഏതാണ്ട് 3-4 മാസത്തിനുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മുന്നണി പ്രവേശനം നടത്തിയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ LDFന് ഗുണമുണ്ടായിട്ടുണ്ടോ എന്നത്, ഒപ്പം തന്നെ അവരുടെ ശക്തി പ്രകടനം അടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് എന്തെങ്കിലും സ്വാധീനമുണ്ട് എന്ന് നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ 1-2 നിയമസഭാ മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് സ്വാധീനമുണ്ട്. മറ്റിടങ്ങളിൽ മധ്യ കേരളത്തിൽ മറ്റിടങ്ങളിൽ കാര്യമായി കേരള കോൺഗ്രസിന് സ്വാധീനമില്ല. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ സ്വാധീനമാണ് അത് എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റടക്കം നൽകുന്ന കാര്യത്തിൽ, എത്ര സീറ്റ് നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ LDFഉം നേതൃത്വവും തീരുമാനമെടുക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി കോൺഗ്രസാണ് ഭരിച്ചത്. കോൺഗ്രസ് ഭരണ സമിതിക്കുള്ളിൽ തന്നെ, നേതൃത്വത്തിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള പടലപ്പണക്കങ്ങൾ, ഗ്രൂപ്പ് പോരുകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ, ഹൈക്കോടതി നിന്നടക്കം ഉണ്ടായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്ത് ജനങ്ങൾ കോർപ്പറേഷനിൽ ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കും എന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷൻ ഇക്കുറി ഇടതുമുന്നണി പിടിച്ചെടുക്കും എന്ന് ഇടതു നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനത്തിലടക്കമുണ്ടായ കുറവ് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് UDFഉം വിലയിരുത്തുന്നുണ്ട്. ഏതായാലും എറണാകുളം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത്, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷവും പരമ്പരാഗതമായി തന്നെ UDFനൊപ്പം നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം.
എറണാകുളം ജില്ല, അതുപോലെ കോട്ടയം ജില്ലയും അങ്ങനെ തന്നെയാണ്. പരമ്പരാഗതമായി തന്നെ കൂടുതൽ യു ഡി എഫിന് ശക്തി കേന്ദ്രമായിട്ടുള്ള ജില്ലയാണ് കോട്ടയവും. അവിടെ ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടാണ് തർക്കത്തിനെ തുടർന്നാണ് കേരള കോൺഗ്രസിൽ പിളർപ്പ് പോലും ഉണ്ടായത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിനും ജോസഫ് വിഭാഗത്തിനും അവിടെ ജില്ലാ പഞ്ചായത്തിലടക്കം എത്ര സീറ്റ് നേടാൻ കഴിയും എന്നത് വളരെ നിർണായകമായ സംഭവം തന്നെയാണ്. ഒപ്പം ആലപ്പുഴയിലാണെങ്കിൽ സാമുദായിക ശക്തികളുടെ സ്വാധീനങ്ങൾ, പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും അവിടെ എസ് ഡി പി അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ സ്വാധീനം അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെടും. എന്നിരുന്നാലും പ്രാദേശികമായ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ചിത്രം പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തുക അസാധ്യമാണ്. സീൻ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വരും മണിക്കൂറുകളിലും മറ്റിടങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.